അമേരിക്കയിൽ കോവിഡ് 19 നിയന്ത്രണമില്ലാതെ പടരുന്നതിന്റെ റിപ്പോർട്ടുകൾ പിന്നെയും പിന്നെയും വരികയാണ് നമ്മൾ എത്ര ആത്മനിയന്ത്രണം പാലിച്ചാലും അതൊന്നും പ്രക്ഷേപണം ചെയ്യാതിരിക്കുക ഒരു മാധ്യമധർമ്മത്തിന്റെ ഭാഗമായി ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ടെക്സസിലെ രോഗം വ്യാപിക്കുന്നുവെന്ന് ടെക്സസിൽ നമ്മുടെ സുഹൃത്ത് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു അവിടെ ഒരുപാട് കാലമായി താമസിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് മാത്രമല്ല അവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു മലയാളി സുഹൃത്ത് കൂടിയാണ് അദ്ദേഹത്തെ മലയാളികൾക്ക് ആശങ്കയുണ്ടെന്നാണ് ടെക്സസിൽ നിന്ന് രഞ്ജിത്ത് പറയുന്നത് അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചെറിയ റിപ്പോർട്ട് പ്രേക്ഷകരെ ഞാൻ കാണിച്ചു തരാം ഗുഡ് മോർണിംഗ് എസ് കെ എൻ ടെക്സസിലെ ജനങ്ങൾ വളരെ ആശങ്കാഭരിതരായിട്ടാണ് നിൽക്കുന്നത് കാരണം ടെക്സസിനെയും ഈ ഒരു മഹാമാരി കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് ടെക്സസിൽ ഏറ്റവും കൂടുതൽ ഭയാനകമായി ആൾക്കാർ ഇപ്പോൾ കരുതുന്ന ഒരു കാര്യം ടെക്സസ് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റായ ലൂസിയാനയിൽ ഇതിൻ്റെ വലിയ സംഖ്യയായി ഉയർന്നു വരുന്നതാണ് ടെക്സസിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ടെക്സസിനെ സംബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ടെക്സസ് ആ ടെക്സസിൽ തന്നെയുള്ള ഹ്യൂസ്റ്റണിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ന്യൂജേഴ്സിയും ന്യൂയോർക്കും ഷിക്കാഗോയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം ഒരു സിറ്റിയാണ് ഹ്യൂസ്റ്റൺ ആ ഹ്യൂസ്റ്റണിൽ തന്നെ കോവിഡിൻ്റെ വലിയ ഒരു സംഖ്യ ഓരോ ദിവസം കഴിയുന്നവരും കൂടിക്കൂടി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് അമേരിക്കയിൽ ഏകദേശം 100,000 മേൽ കോവിഡ് ബാധിതർ ഉണ്ടായ സാഹചര്യത്തിൽ അതിലേറ്റവും ആശ്വാസം തകരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 886 പേർ അത് റിക്കവർ ചെയ്തു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാൽ തന്നെ മരണസംഖ്യ 1800 കഴിഞ്ഞു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ടെക്സസിനെ സംബന്ധിക്കുമ്പോൾ ടെക്സസ് ഹ്യൂസ്റ്റണും ഓസ്റ്റിൻ സാൻ അന്റോണിയോ അടങ്ങിയ സിറ്റികൾ ആണ് ടെക്സസിലുള്ളത് ഇവിടെയെല്ലാം മലയാളികൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഈ സിറ്റികളിലും ഒക്കെ ഇപ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള തോതിലാണ് ഈ കോവിഡിൻ്റെ വർധന ഉണ്ടായിരിക്കുന്നത് അതിൽ മലയാളികൾ ഒരു കൂടുതലായിട്ട് താമസിക്കുന്ന കൗണ്ടി ഫോർട്ട് ബെൻ കൗണ്ടി എന്ന് പറയുന്ന കൗണ്ടിയിൽ ഏകദേശം 101 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മരണവും കൂടി റിപ്പോർട്ട് ചെയ്തു അല്ലെ 8 റിക്കവർ ചെയ്തു എന്നുള്ളതും അറിയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഫോർട്ട് ബെൻ കൗണ്ടി മലയാളി ജഡ്ജി ആയിട്ടുള്ള അമേരിക്കയിലെ ആദ്യത്തെ കൗണ്ടിയാണ് അപ്പോൾ ഫോർട്ട് ബെൻ കൗണ്ടിയിൽ മലയാളി പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഡാലസ് ഓസ്റ്റിൻ എന്നിവിടങ്ങളിലും കോവിഡിൻ്റെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻക്രീസാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഹാരിസ് കൗണ്ടി എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ വലിയ കൗണ്ടി ആ കൗണ്ടിയിലെ ഏകദേശം 229 പേർക്ക് അസുഖം ഇതുവരെയും നിർണയിച്ചിട്ടുണ്ട് ടെക്സസിൽ ആകെ 2052 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിത ഏറ്റത് അതിൽ മരണം 27 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 254 ആൾക്കാർ റിക്കവർ ചെയ്തു എന്നും അറിയുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ടെക്സസ് അതിർത്തി പങ്കിടുന്ന ലൂസിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇത് വളരെ വലുതാണ് ലൂസിയാനയിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഹ്യൂസ്റ്റണിലും ടെക്സസിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് ഒരു വാസ്തവമാണ് അതാണ് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ചിന്ത അതുമാത്രമല്ല ലൂസിയാനയിൽ ഇത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണമുണ്ടായത് അവിടുത്തെ ഒരു ദേശീയ ഉത്സവം ഒരു മാഡിഗ്രാസ് എന്ന് പറയുന്ന ഒരു ഉത്സവം നടന്നതും അതിലാണ് ഏറ്റവും കൂടുതൽ ഇത് സ്പ്രെഡ് ചെയ്തതും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ വസ്തുത ഹ്യൂസ്റ്റണിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂസ്റ്റണിലെ കർഷകർക്കും ഇവിടുത്തെ ലൈവ് സ്റ്റോക്കുകാർക്കും വേണ്ടിയിട്ടുള്ള റോഡിയോ എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷം ഹ്യൂസ്റ്റൺ ജനത മാറ്റിവെച്ചത് വലിയ ഭാഗ്യമായി കരുതുകയാണ് കാരണം അങ്ങനെ ഒരു ആഘോഷം നടന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഇൻക്രിമെൻ്റ് ന്യൂയോർക്കിനേക്കാളും വളരെ വലുതാകുമെന്നായിരുന്നു എനിവേ അത് ഒരു വലിയൊരു ഭാഗ്യമായി കരുതുകയാണ് എന്നിരുന്നാലും എല്ലാവരും പ്രാർത്ഥനയുടെയും വീട്ടിൽ ഇരിക്കുന്നതിൻ്റെയും ഒക്കെ കാലങ്ങളാണ് പക്ഷേ ഹ്യൂസ്റ്റണിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ലോക്ക്ഡൗൺ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം ഞാൻ നിൽക്കുന്ന ഷുഗർലാൻഡ് എന്ന് പറയുന്ന സിറ്റിയിൽ പോലും വാഹനങ്ങൾ ഒക്കെ ഇപ്പോഴും നിരത്തുകളിലുണ്ട് ആൾക്കാർ പാനിക്കാണെങ്കിൽ പോലും അത്രത്തോളം സംയമനം അല്ലെങ്കിൽ അത്രത്തോളം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും പ്രകടിപ്പിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടത്തെ ആളുകളുടെ ഒരു മനോനില അവർ ഇതിനെ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു ഒരു സംഗതിയായി കാണുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക എല്ലാവരിലുമുണ്ട് എന്നിരുന്നാലും എല്ലാം നല്ല രീതിയിൽ നടക്കും എല്ലാം നല്ല രീതിയിൽ അവസാനിക്കും എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം